ക്രിസ്റ്റോ ബെന്നി എന്താ ക്രിസ്റ്റോ ഉണ്ടാ ഉണ്ട് ബെന്നി വന്നിട്ടുണ്ട് എടാ പെണ്ണി ഇങ്ങ് വാടാ നോക്കി എടാ എന്റെ അപ്പം മേടിച്ചെന്ന ലാപ്ടോപ്പ് നോക്ക് ജി പി എടാ ആട നന്നായിണ്ട് ഇതെങ്ങനെ കളിക്കണേ അതീതാണ്ട് എനിക്ക് കൂടി പഠിപ്പിച്ചു തരുമോ അയ്യട മനമേ ഇതെന്റെ അപ്പം മേടിച്ചെന്ന സാധനാ എന്നാലും ഒന്ന് തട ഇല്ല ഞാനൊന്ന് തൊട്ട് നോക്കട്ട വേണ്ട നീ തൽക്കാലം കണ്ടാൽ മതി കളിക്കാൻ തരില്ല എടാ ഞാൻ പോവാടാ ചെയ്യ എന്താടാ എന്തെന്നിന്റെ മുഖത്തിനൊരു വാട്ടം ഏ ഒരു സുഖമില്ലല്ലോ വാട്ടുണ്ടാക്കിയാ എവിടെയെങ്കിലും ഏ എന്തിട്ടാന്ന് പറ സുഖമില്ലല്ലോടാ പറ എന്താ പ്രശ്നം എന്ന് വെച്ചാ പറ അമ്മയോട് പറ അപ്പോഴല്ലേ അതിന്റെ കാര്യത്തിന് പരിഹാരം ആവുള്ളൂ അമ്മ വിചാരിച്ചതിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റില്ല എന്തത് അങ്ങനെ പരിഹാരം ഉണ്ടാക്കാൻ പറ്റാത്ത എന്തിട്ട കാര്യമുള്ള എനിക്ക് കളിക്കാൻ കൂട്ടുകാരില്ല പഠിക്കാൻ ഫോണില്ല ഇപ്പോഴാണെങ്കിൽ സ്കൂളിലേക്ക് പോകാൻ പറ്റുന്നില്ല നല്ല ഡ്രസ് ഇല്ല ക്രിസ്റ്റോന്റെ വീട്ടിൽ അവന്റെ പപ്പ അവന് ലാപ്ടോപ്പ് വാങ്ങിച്ചു കൊടുത്തു അമ്മ എനിക്ക് വലുത് വാങ്ങിച്ചു തന്നിട്ടാ എനിക്ക് ആരും ഒന്നും വാങ്ങിച്ചു തന്നിട്ടില്ല എനിക്ക് ആരുമില്ല അങ്ങനെ പറയല്ലടാ അങ്ങനെ പറഞ്ഞ അമ്മക്ക് വിഷമാവില്ലേ മോൻ അറിയാവണ കാര്യല്ലേ ഇക്കണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് അമ്മ ജോലിക്ക് പോയിട്ടുള്ള കാശ് തന്നെ വേണ്ടേ മോന് പഠിക്കാൻ മൊബൈൽ ഇല്ലാന്നും അങ്ങനെയുള്ള ബാക്കി കാര്യങ്ങൾ മോനി പറഞ്ഞ കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് അറിയാവുന്നതാണ് ഒക്കെ ശരിയാവും നമുക്ക് ക്രിസ്മസ് ഒക്കെ അല്ലേ വരണേ നീ കർത്താവിനോട് പ്രാർത്ഥിക്കണില്ലേ നമുക്ക് എല്ലാ കാര്യങ്ങളും ശരിയാക്കാം എല്ലാത്തിനും വഴിയുണ്ടാവും വെറുതെ ഓരോന്നോരോന്ന് ആലോചിച്ചിരുന്നിട്ട് സങ്കടപ്പെടാതിരിക്കോ കേട്ടാ നല്ല മിടുക്കനായിട്ടിരിക്കുക നമുക്ക് പഠിക്കണം കാര്യങ്ങളൊക്കെ ശരിയാക്കണം കേട്ടാ മാതാവേ എനിക്ക് കളിക്കാൻ ഒന്നുമില്ല എനിക്ക് പഠിക്കാൻ മൊബൈൽ ഫോണും ഇല്ല ഇപ്പൊ സ്കൂളിലേക്ക് വരയ്ക്കാൻ പോവാൻ പറ്റുന്നില്ല മെർലിൻ പിന്നെന്താണ് വിശേഷം ഞാനും കൊണ്ടുപോവല്ല അവര് ബീച്ചിക്കും പാർക്കിക്കും ഒക്കെ പോവും എനിക്ക് നല്ല വസ്ത്രം പോലും ഇല്ല ശരി കാണാം എന്തിനാ നീ കരയണ പിന്നെ ഒന്നുമില്ല അച്ഛൻ പിന്നെന്താ എന്റെ അടുത്തുള്ള കൂട്ടുകാർക്കൊക്കെ എനിക്ക് ഒന്നുമില്ല എനിക്ക് കളിക്കാൻ കൂട്ടുകാരില്ല എനിക്ക് ഉടുക്കാൻ നല്ല വസ്ത്രമില്ല എനിക്ക് പഠിക്കാൻ ഫോണും ഈശോ ജനിച്ചത് എവിടെയാന്നറിയോ നിനക്ക് അപ്പൊ നീ പറഞ്ഞല്ലോ നിനക്ക് ഡ്രസ് ഇല്ല അതില്ല ഉണ്ണീശക്കൊക്കെ ഉണ്ടായിരുന്നോ ഈശോ മരിക്കുമ്പോഴോ ഡ്രസ് ഉണ്ടായിരുന്നു ഈശോ ജനിച്ചപ്പോഴും ഈശോയ്ക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല ജീവിച്ചപ്പോഴും ഒന്നും ഉണ്ടായിരുന്നില്ല ഈശോയ്ക്ക് മരിച്ചപ്പോഴും ഒന്നും ഉണ്ടായിരുന്നില്ല ഈശോ അപ്പൊ നിനക്ക് ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ എടുക്കാനായിട്ട് ക്ഷമിക്കണ്ട കേട്ടോ ഈശോ നിന്നെ സ്നേഹിക്കണ്ടടാ അത് നിനക്കറിയില്ലേ പിന്നെന്താ പ്രശ്നം പിന്നെന്തിനാ നീ വിഷമിക്കണേ നമ്മൾ ഈശോയെ എത്ര മാത്രം സ്നേഹിക്കാൻ പറ്റും അത്ര നമ്മൾ സ്നേഹിക്കണം അതിൽ നമ്മളൊരു കുറവ് വരുത്തരുത് ഇനി തൊട്ട് ഞാൻ ചെയ്തോളാം അപ്പൊ നിനക്ക് ഈ ആവശ്യമുള്ളതൊക്കെ ഈശോ നിനക്ക് തരും എപ്പോഴെപ്പോഴും ശരിയായിരിക്കും ോട്ടാ
നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് പഠിപ്പിച്ചതിന് നന്ദി പറയുന്നു. ഇന്നൊരു കൊച്ചു കാര്യം ചെയ്തപ്പോ ഈശോയെ, നിന്റെ മനസ്സ് ഇത്രമാത്രം സന്തോഷിക്കുന്ന ഞാൻ മനസ്സിലാക്കുന്നു. ഇന്ന് ആ കൊച്ചിനെ അത് കൊടുത്തപ്പോ അവൻ ഒരുപാട് സന്തോഷിച്ചു. എല്ലാവരുടെ ഉള്ളിലും ഒരു കുഞ്ഞു പുൽക്കൂട് നീ ഒരുക്കണമേ. എല്ലാവരും സന്തോഷിക്കട്ടെ. ഈശോയെ നന്ദി, നന്ദി എല്ലാറ്റിനും നന്ദി.